കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്നു. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയാണ് കൊലപാതകം. സംഭവത്തിൽ പാർട്ടി മുൻ ബ്രാഞ്ച് അംഗം പുറത്തോന അഭിലാഷ് പോലീസിൽ കീഴടങ്ങി. സത്യനാഥനുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലും സിപിഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എം എസ് അനീഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, ഈ അഭിലാഷിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് വ്യക്തിവൈരാഗ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം തന്നെ ഈ മരിച്ച സത്യനാഥന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? സുവി, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുത്താമ്പി ചെറിയപുരം പരദേവത ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഈ ഗാനമേള വേദിയിൽ പുരോഗമിക്കുമ്പോൾ സമീപത്തെ ഓഫീസിന് അടുത്താണ് ഈ സത്യനാഥ് നിന്നിരുന്നത്. അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചോരയൊരുപ്പിച്ച് അദ്ദേഹം ജനക്കൂട്ടം നിൽക്കുന്ന ഇടത്തേക്ക് വന്നെങ്കിലും പിന്നീട് താഴേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ജനങ്ങൾ ഇടപെട്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഈ സംഭവം നടന്ന് ഏതാണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്ന് അവകാശപ്പെട്ട് പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് എന്നയാൾ പോലീസിൽ കീഴടങ്ങിയത്. സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറുമായിരുന്നു അഭിലാഷ് എന്ന് പോലീസ് പറയുന്നു. സത്യനാഥനുമായുള്ള ചില വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കീഴടങ്ങിയ സമയം മുതൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മറ്റാളുകൾ ആരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണം എന്ന് സംബന്ധിച്ച പോലീസ് പരിശോധനകൾ നടത്തി വരുന്നു. സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു വാഹനത്തിന് ഡ്രൈവറായി ജോലി നോക്കുകയാണ് അഭിലാഷ്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് 4-ലധികം വെട്ടുകൾ ഈ സത്യനാഥന്റെ ശരീരത്തിൽ വരുത്തിയിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തുകയുണ്ടായി. എന്തായാലും രാത്രി തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനും മുൻ എം എൽ എ ഈ പ്രതിപ്പോ അടക്കമുള്ള നേതാക്കൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. നിരവധി പാർട്ടി പ്രവർത്തകരും തങ്ങളുടെ നേതാവിന്റെ പെട്ടെന്നുള്ള ഈ വിയോഗം അറിഞ്ഞ് എത്തുകയുണ്ടായി. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയത്. കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ തന്നെ സംഭവം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഭിലാഷ് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭ, ചെങ്ങോട്ടുകാവ്, ചെമ്മഞ്ചേരി, അരിക്കുളം, കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലീസിൽ കീഴടങ്ങി. അഭിലാഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് എം എസ് അനീഷ് കുമാർ.